തിരുവനന്തപുരത്തെ റഷ്യൻ കോൺസുലേറ്റുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്, ഇവരെ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ടൂറിസ്റ്റ് വിസയിലുള്ള ഇവരുടെ യാത്രയായിരുന്നു, അതുകൊണ്ട് തന്നെ ഏജൻസി ഗുരുതരമായ ക്രമക്കേട് നടത്തി. പലരും ഈ തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചുരുങ്ങിയ ചില സംഭവങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ അഞ്ചുതെങ്ങ് സംഭവത്തിനും അപ്പുറം വളരെ വ്യാപ്തിയിലുള്ള ഒരു തട്ടിപ്പും പ്രശ്നവുമായി ഇത് മാറുകയാണ്. നിരവധി പേർ ഇങ്ങനെ അതിർത്തി മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നു, അവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ് കോൺസുലേറ്റ് നൽകുന്ന വിശദീകരണം. അത് ഈ കുടുംബത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും അഞ്ചുതെങ്ങിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗം ഷീമ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ ആശങ്ക ഞങ്ങൾ പ്രേക്ഷകരെ കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഔദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവർ ടൂറിസ്റ്റ് വിസയിലാണ് പോയത്, അതുകൊണ്ട് ഇവരുടെയൊക്കെ വിസയ്ക്ക് ചില പരിമിതികളുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ്. ആ കുടുംബം നേരിടുന്ന പ്രതിസന്ധി എന്താണ്? എന്താണ് അവിടെ അവർക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ ഈ മക്കളുടേതായി എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ അവിടുന്ന്? എന്നെ അവരിന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചതല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആന്റി ഞങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല, മെസ്സേജ് എന്തെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്ടോ ആന്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം അവനെ അറിയിച്ചു. എത്രയും പെട്ടെന്ന് നിങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അടൂർ പ്രകാശ് എം പി ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ, പ്രിൻസിന് പാസ്പോർട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇവരെ സേഫായ സ്ഥലത്ത് എത്തിച്ചാൽ മാത്രമേ ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഒരു കുട്ടി വിനീത് ഇപ്പോഴും യുദ്ധമുഖത്താണ്, അവന്റെ കാര്യം ഒത്തിരിയും മോശമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ കേന്ദ്രം ഇടപെട്ട് മാത്രമേ ഈ കുട്ടികളെ നാട്ടിലെത്തിക്കാൻ പറ്റൂ. കേന്ദ്രമന്ത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ എല്ലാവരും അവതരിപ്പിച്ചിട്ടുണ്ട്. എം പി വഴി ഞങ്ങൾ കാര്യങ്ങൾ റഷ്യൻ എംബസിക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സമൂഹം മൊത്തം, നമ്മുടെ ഇടപാധികാരി നമ്മുടെ ലൂസിയൻ തോമസ് അച്ഛൻ അതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ പാർട്ടികളും ശരി. ഷീമ, പഞ്ചായത്ത് അംഗം ഷീമ, അവിടെ ആ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ ഈ പ്രദേശത്തെ ചിലർ തന്നെയാണ് ഇവരെ ഈ ഏജൻസിയായി നിന്നുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോയതെന്ന് കേൾക്കുന്നു. അങ്ങനെയാണോ സംഭവിച്ചത്? ഈ ഏജൻസി എന്താണ്? ഈ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് അവർ നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? ആദ്യം ഈ കുടുംബം പറഞ്ഞ പോലെ തന്നെയാണോ ആ സാഹചര്യങ്ങൾ ഉള്ളത്? അതെ, കുടുംബം പറഞ്ഞതുപോലെയാണ്. അവരെ സെക്യൂരിറ്റി പണിക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ അവരെ ഇവിടുന്ന് കൊണ്ടുപോയത്. സെക്യൂരിറ്റി പണി എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയത് അല്ലേ? ആ പ്രദേശത്ത് മറ്റാരെങ്കിലും ഇത്തരം ബുദ്ധിമുട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ? ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പ്രിൻസും ടിനുവും വിനീതും ഒക്കെ അല്ലാതെ മറ്റ് നിരവധി പേർ ആരെങ്കിലും ഉണ്ടോ ആ പ്രദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലോ? അങ്ങനെ എന്തെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഒരു പൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള, തമിഴ്നാട് ബോർഡറാണ്, പൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ സി ബി ഐ കാണാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയല്ല, കുട്ടിയെ വീട്ടുകാരെ സി ബി ഐ കാണാൻ പോയി, അവരുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല ആ കുട്ടി, എനിക്ക് അത്ര അറിയത്തില്ല ആ കുട്ടിയെ. ശരി, ഈ തിരുവനന്തപുരത്ത് ഈ റഷ്യൻ കോൺസുലേറ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്, അവര് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭ്യമാവുന്നുണ്ടോ? ഞാനും ബന്ധപ്പെട്ടത് സി ബി ഐ മാത്രമാണ്. പിന്നെ അടൂർ പ്രകാശ് എം പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള പാർട്ടിക്കാര്. ശരി, അപ്പോൾ ഈ കോൺസുലേറ്റിലെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. കോൺസുലേറ്റ് നൽകുന്ന വിശദീകരണം, ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, അതിന്റെ ചർച്ചകൾ നടന്നു വരികയാണ്. ഒപ്പം ഇവരൊരു റിക്രൂട്ട്മെന്റ് തട്ടിപ്പിൽ പെട്ടതാണ്, ഇവരുടെ വിസയ്ക്കും മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സുരക്ഷിതമായി ഉടൻ നാട്ടിലെത്തിക്കുമെന്നാണ് കോൺസുലേറ്റ് നൽകുന്ന ഉറപ്പുകൾ. ഇക്കാര്യം എന്തായാലും പഞ്ചായത്ത് അംഗം കൂടി ക്ഷീമ കൂടി കുടുംബാംഗങ്ങളെ ഒന്ന് അറിയിക്കുക, അതാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും ഡാൻ, ഈ
റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇത് സംസ്ഥാനത്ത് വ്യാപകമായ ഒരു പക്ഷേ ഇങ്ങനെ നടന്നിട്ടുണ്ടാവാം. കാരണം സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടി വരിക, അതും ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് വേണ്ടത്ര പരിശീലനമില്ലാതെ ഇങ്ങനെ യുദ്ധം ചെയ്യുക, മറ്റൊരു വിദേശ സേനയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു സാഹചര്യമാണ്. തൊഴിൽ തട്ടിപ്പ് പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു പുതിയ സാഹചര്യമാണ്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിലും സമാന സ്വഭാവത്തിൽ പ്രതിസന്ധി നേരിടുന്നവരുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ ഡാൻ? സജിത്ത്, നമ്മൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സാധാരണയായി ഇത്തരത്തിൽ മനുഷ്യക്കടത്തുകൾ നടക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ വലിയ തരത്തിലുള്ള നിയമങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട്. പിടിക്കപ്പെടുന്നവർക്ക് വലിയ തരത്തിൽ കഠിനമായ ശിക്ഷ ഉറപ്പാക്കുന്ന വകുപ്പുകളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഈ റഷ്യയിലേക്ക് ഈ സൈനിക സേവനത്തിന് വേണ്ടി വ്യാജമായി ഇവിടെ നിന്ന് സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യൻ പൗരന്മാരെ എത്തിക്കുന്ന ഒരു റിക്രൂട്ടിംഗ് തട്ടിപ്പ് നടന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ 140 ആളുകൾ സമാനമായ തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സേനയ്ക്ക് വേണ്ടി യുദ്ധമുഖത്തുണ്ട് എന്ന അനൌദ്യോഗികമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഈ 29 ജനുവരി 3 ഇവർ ആ ഒരു സംഘമായി റഷ്യയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇവരെ അവിടെ നിന്ന് സ്വീകരിക്കുന്നു, അവിടെ നിന്ന് സ്വീകരിച്ച് ഒരു ക്യാമ്പിലേക്ക് മാറ്റുന്നു. പിന്നീടുള്ള ഒരു കാര്യങ്ങളെ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ നാട്ടിൽ ആർക്കും ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. 29 അവസാനമായി ടിനു ദുർഭാഗ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നീട് മോസ്കോയിൽ വെച്ച് ഈ അപകടം പറ്റി, അതായത് പ്രിൻസിന് വെടിയേറ്റതിന് പിന്നാലെ 1 ചികിത്സയുടെ ഭാഗമായി മോസ്കോയിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രിൻസിനെ മാറ്റുന്നു. അവിടെ വെച്ച് പ്രിൻസ് ഈ കുടുംബാംഗങ്ങളെ വിളിച്ച് അപകടത്തിൽ പരിക്കേറ്റതായ കാര്യവും ചതിക്കപ്പെട്ടതായ കാര്യവും കുടുംബാംഗങ്ങളെ അറിയിച്ചതോടെയാണ് ഈ വലിയ തട്ടിപ്പിൻ്റെ വാർത്ത പുറം ലോകത്ത് അറിയുന്നത്. നമുക്കറിയാം അവർ വലിയ തരത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് അവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവരെ ലാകുന്ന വിധം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമൊക്കെയായി സംസാരിച്ചു. അങ്ങനെയാണ് ഈ വി മുരളീധരൻ്റെ അടുക്കിലേക്ക്, അദ്ദേഹം ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി കൂടിയാണ്, അദ്ദേഹം ഈ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഏകോപിപ്പിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം, ഈ കുടുങ്ങിക്കിടക്കുന്നവരിൽ വിനീതും ടിനുവും ഉള്ളത് ലിസ്റ്റുജൻസ് എന്ന, നമ്മൾ അല്പസമയം മുമ്പ് കാണിച്ച ലിസ്റ്റുജൻസ് എന്ന സ്ഥലത്താണ്. അവിടെ ഒരു ക്യാമ്പിലേക്ക് ഇവരെ മാറ്റുന്നതിന് മുൻപ് അവസാനമായി സുഹൃത്തിന് അയച്ച വാട്സാപ്പ് സന്ദേശമാണ് നമ്മൾ അല്പസമയം മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷേ പ്രിൻസിന്റെ ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്ന മെസ്സേജ്, മൊബൈലിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചതിനപ്പുറത്തേക്ക് ശബ്ദ സന്ദേശങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രിൻസ് പരിക്കേറ്റ് ഈ വെച്ചു കെട്ടി കിടക്കുന്ന ചിത്രങ്ങൾ റഷ്യയിൽ നിന്ന് ഈ സുഹൃത്തുക്കൾ മുഖേന ലഭിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഏജൻസികൾക്കൊക്കെ കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 140 പൗരന്മാരെ ഈ സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ റഷ്യയിൽ എത്തിച്ച് അവിടെ നിന്ന് വ്യാജമായി ഈ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്ത് യുദ്ധമുഖത്തേക്ക് അവരെ അയക്കുന്നുവെന്ന വളരെ ഗുരുതരമായ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഡാൻ സൂചിപ്പിച്ചത്. ഇത് ഒരു അഞ്ചുതെങ്കിലെയോ കേരളത്തിലോ ഒതുങ്ങുന്ന സംഭവമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഉക്രൈൻ റഷ്യ സംഘർഷ ഭൂമിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിനുവേണ്ടി ഏജൻസികൾ പ്രവർത്തിക്കുന്നു. വ്യാജ ഉറപ്പുകളാണ് ഇവർ നൽകുന്നത്. സെക്യൂരിറ്റി ജോലി നൽകാമെന്ന ഉറപ്പിൽ വന്ന് ചെറിയ പരിശീലനം നൽകി പെട്ടെന്ന് യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുക, അങ്ങനെ ഗുരുതരമായ ഒരു തട്ടിപ്പ് നേരിടുന്ന ഒരു അസാധാരണ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അഞ്ചുതെങ്കിലെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ചില ചെറുപ്പക്കാരാണ് ഈ കെണിയിൽപ്പെട്ടിപ്പോൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കട്ടെ. എന്തായാലും റഷ്യൻ കോൺസുലേറ്റ് നൽകുന്ന വിശദീകരണം പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞു. അവരെ എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്ന ഉറപ്പാണ് നൽകുന്നത്. എന്തായാലും ഇനിയെങ്കിലും ആരും ഇത്തരം തട്ടിപ്പിൽപ്പെട്ടു ചാടാതിരിക്കട്ടെ, ഇത്തരം ഉറപ്പുകളിൽ വിശ്വസിക്കാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. എന്തായാലും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്, വേഗത്തിൽ മടങ്ങി വരാം.